അതിൽ ആദ്യം നമുക്ക് ഏകകോശ ജീവികളെ നോക്കാം. ഏകകോശ ജീവികൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐസ്പോട്ട് എന്ന് പറയുന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഐസ്പോട്ടിൻ്റെ പ്രത്യേകത? അപ്പോൾ ഏകകോശ ജീവികളിൽ ക്ലാമിഡോമോണസ് യുഗ്ലീന തുടങ്ങിയ ഏകകോശ ജീവികളിൽ പ്രകാശത്തിൻ്റെ വ്യതിയാനങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഐസ്പോട്ട് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പ്രത്യേകത. ഇതിൽ പ്ലാസ്മാസ്തരവും കോശദ്രവ്യവുമാണ് ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്നതിലും പ്രതികരിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഐസ്പോട്ടുകളാണ് പ്രകാശത്തിൻ്റെ വ്യതിയാനങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രത്യേക ഭാഗങ്ങൾ. അപ്പോൾ ചുറ്റുപാടുകളോട് മറ്റ് ജീവികളും പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യർ മാത്രമല്ല പ്രതികരിക്കുന്നത്, മറ്റ് ജീവികളും പ്രതികരിക്കുന്നുണ്ട്. ഏകകോശ ജീവികളുടെ പ്രതികരണമാണ് ഐസ്പോട്ടുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ഭാഗങ്ങൾ. ഇനി നമ്മളൊരു ബഹുകോശ ജീവിയെ പരിചയപ്പെടുകയാണ്, ഹൈഡ്ര. ഹൈഡ്രയിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കും പോലെ നാഡീകോശങ്ങളൊരു വല പോലെയാണ് ശരീരത്തിൽ കാണപ്പെടുന്നത്. ഈ നാഡീജാലിക വഴി ശരീരം ബാഹ്യവും ചുറ്റുപാടും ആശയവിനിമയം നടത്തുന്നതും പ്രതികരണങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ നാഡീജാലിക വഴിയാണ്. അപ്പോൾ വളരെ ലളിതമായൊരു ഘടനയുള്ള ഒരു ബഹുകോശ ജീവിയാണ് ഹൈഡ്ര. ഹൈഡ്രയിൽ നാഡി ഒരു നെറ്റ്വർക്ക്, നെർവ് നെറ്റ്വർക്കാണ് അവിടെ കാണപ്പെടുന്നത്. ഇതിലൂടെയാണ് ബാഹ്യമായ ചുറ്റുപാടുമായി ആശയവിനിമയം നടത്തുന്നത്. ഷഡ്പദങ്ങളുടെ സന്ദേശവിനിമയം എങ്ങനെയാണെന്ന് നോക്കാം. ഒമറ്റീഡിയം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കുഞ്ഞു കണ്ണുകൾ ചേർന്നതാണ് ഷഡ്പദത്തിൻ്റെ കണ്ണ്. ഓരോ ഒമറ്റീഡിയത്തിൻ്റെയും ആറ് വശങ്ങളുള്ള ലെൻസ് ഉണ്ട്. ഇതിനിടയിൽ പ്രകാശത്താൽ ഉദ്ദീപിക്കപ്പെടുന്ന കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിനടിയിൽ ഷഡ്പദങ്ങളുടെ കണ്ണിൽ നിവർന്ന പ്രതിബിംബങ്ങളാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള പ്രതിബിംബങ്ങളെല്ലാം സംയോജിപ്പിച്ചാണ് കാഴ്ച സാധ്യമാക്കുന്നത്. ഷഡ്പദം എന്ന വാക്ക് കേൾക്കുമ്പോൾ അവിടെ പ്രതികരിക്കാനുള്ള സംവിധാനം ഒമറ്റീഡിയമാണ് എന്ന് ഓർത്തോളാം. വവ്വാലുകൾ. വവ്വാലുകൾ അന്ധരൊന്നുമല്ല, പക്ഷേ രാത്രികാലങ്ങളിൽ അവർ സഞ്ചരിക്കുമ്പോൾ മുന്നിലുള്ള തടസ്സങ്ങൾ കണ്ടറിഞ്ഞിട്ടല്ല അവർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ തടസ്സങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അവയ്ക്കുള്ളത് ശബ്ദതരംഗങ്ങൾ, നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആവൃത്തിയേക്കാൾ കൂടുതലുള്ള ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതിനെ അൾട്രാവയല ശബ്ദതരംഗങ്ങളാണ്, അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ എന്നാണ് പറയുന്നത്. ഈ തരംഗങ്ങൾ മുന്നിലുള്ള വസ്തു തട്ടി പ്രതിവിധിക്കുകയും ആ പ്രതിധ്വനി വിശകലനം ചെയ്താണ് വവ്വാലുകൾ അവയുടെ സഞ്ചാരപാത നിർണ്ണയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വസ്തുവിൻ്റെ അകലം, സ്ഥാനം, സ്വഭാവം എന്നിവ കൃത്യമായി ഗ്രഹിക്കാൻ ഈ സംവിധാനം ഉപയോഗിച്ച് വവ്വാലുകൾക്ക് കഴിയുന്നുണ്ട്. അടുത്ത, പാമ്പുകളുടെ പ്രതികരണ സംവിധാനം എങ്ങനെയാണ്? പാമ്പുകൾക്ക് കേൾവി ശക്തിയില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കും പാമ്പ് മകുടിയാട്ടുമ്പോൾ പാമ്പ് കൂടെ നിന്ന് ആടുന്നത് എന്തുകൊണ്ടാണ്? മകുടിയുടെ ചലനത്തിനനുസരിച്ചാണ് പാമ്പ് ആടുന്നത്, അല്ല ശബ്ദം കേട്ടിട്ട് പാമ്പ് ആടുന്നതല്ല. ആ കാണാം, സംഗീതം കേട്ടിട്ടില്ല, അതിൻ്റെ ചലനം കണ്ടിട്ടാണ് പാമ്പുകൾ അതിൻ്റെ കൂടെ നൃത്തം ചെയ്യുന്നത്. പാമ്പുകൾക്ക് തറയിലെ കമ്പനങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നാക്ക് നീട്ടുന്നത് ഗന്ധകണികകളെ അതിൽ പറ്റിപ്പിടിക്കുന്നു. ആ ഗന്ധകണികകൾ വയറിൻ്റെ ഉൾഭാഗത്തുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന അവയവത്തിലെത്തുന്നു. ആ അവയവത്തിലെ ഘ്രാണഗ്രഹകൾ സ്വീകരിക്കുകയും മണം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. പാമ്പുകളിലെ ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഘ്രാണഗ്രാഹികളാണ് ജേക്കബ്സൺസ് ഓർഗൻ, ഒന്ന് ഓർത്തോളുക. സസ്യങ്ങളുടെ എങ്ങനെയാണ് പ്രതികരണ സംവിധാനം? സസ്യങ്ങളിലും നമുക്ക് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവർക്ക് പ്രതികരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സസ്യങ്ങൾ ഹരിതഗണം രൂപപ്പെടുന്നത് പ്രകാശത്തിൻ്റെ സഹായത്താലാണ്. ഈ പ്രക്രിയ ഫോട്ടോമോർഫോജെനസിസ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹരിതഗണങ്ങൾ രൂപപ്പെടുന്ന അവസ്ഥയാണ് ഫോട്ടോമോർഫോജെനസിസ്. കൂടാതെ വിത്തുകൾ മുളയ്ക്കുന്നു, ചെടി പൂക്കൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം പ്രതികരിക്കാൻ സസ്യങ്ങളെ സജ്ജരാക്കുന്ന ഒരു വർണ്ണക പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ പേര് ഫൈറ്റോക്രോം എന്നാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സസ്യങ്ങളും പ്രതികരിക്കുന്നത്. നമുക്ക് മറ്റ് ജീവികളുടെ പ്രതികരണ സംവിധാനങ്ങൾ നമുക്ക് ഒരു പട്ടിക രൂപത്തിൽ നോക്കാം. ജീവി, അതിൽ പാമ്പ്, ഷഡ്പദങ്ങൾ, യുഗ്ലീന, ഹൈഡ്ര എന്നീ ജീവികളോട് കൊടുത്തിട്ടുണ്ട്. ജ്ഞാനേന്ദ്രിയം, ഐസ്പോട്ട്, നാഡീജാലിക, ഒമാറ്റീഡിയം, ജേക്കബ്സൺസ് ഓർഗൻ, ഫൈറ്റോക്രോം എന്നിവ കൊടുത്തിട്ടുണ്ട്. പ്രതികരണ സംവിധാനം കാഴ്ചയ്ക്ക് സഹായകമാകുന്നു, രുചി തിരിച്ചറിയാൻ സഹായിക്കുന്നു, ശരീരവും ബാഹ്യ ചുറ്റുപാടുമുള്ള ആശയവിനിമയം, പ്രകാശവ്യതിയാനങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നു, ഘ്രാണഗ്രാഹികൾ. നമുക്ക് ഇതുപോലെ എയും ബിയും തിരിച്ച് നമ്മുടെ മിക്ക പാഠഭാഗങ്ങളും ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എയിലുള്ളതിനനുസരിച്ച് ബിയും സിയും ശരിയാക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. എയിലുള്ളത് പാമ്പ്. പാമ്പിന് നമുക്കറിയാം അതിനുള്ള ജ്ഞാനേന്ദ്രിയം ജേക്കബ്സൺസ് ഓർഗനാണ്. അത് എന്താണ് അവിടെയുള്ള പ്രതികരണ സംവിധാനം നോക്കിയെടുക്കുക. ഘ്രാണഗ്രാഹികളാണ് എന്ന് നമുക്ക് കിട്ടും. ഷഡ്പദങ്ങൾ ഒമാറ്റീഡിയമാണ്. ഒമാറ്റീഡിയം എന്തിനാണ് സഹായിക്കുന്നത്? കാഴ്ചയ്ക്ക് സഹായകമാകുന്ന പ്രതികരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. യുഗ്ലീന തുടങ്ങിയ ഏകകോശ ജീവികളിൽ നമ്മൾ പറഞ്ഞു ഐസ്പോട്ട് പ്രകാശ വ്യതിയാനങ്ങൾ ഗ്രഹിക്കുന്നതിനാണ് സഹായിക്കുന്നത്. ഹൈഡ്രയിൽ നാഡി ജാലികയാണുള്ളത്. ഈ നാഡി ജാലിക ശരീരവും ബാഹ്യ ചുറ്റുപാടുമുള്ള ആശയവിനിമയത്തിനാണ് കഴിയുന്നത്. അപ്പോൾ മറ്റ് ജീവികളുടെ സന്ദേശവിനിമയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രധാനമായി നോക്കാം.
ഒന്ന് പ്രധാനമായും ചർച്ച ചെയ്ത് പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ അബോധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ, അതിൻ്റെ ഭാഗമായ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. ഇവ എങ്ങനെയാണ് ശരീരപ്രവർത്തനങ്ങളുടെ അടിയന്തരഘട്ടങ്ങളിൽ നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ അവരുടെ ഓരോ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ് നോക്കി, ഇവിടെ പ്രവർത്തന ഫലമായി നമ്മുടെ ശരീരം അടിയന്തരഘട്ടങ്ങൾ എങ്ങനെ നേരിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂടാതെ നാഡീവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, അതായത് കുടുംബാന്തരീക്ഷം, മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ആ വൈകല്യങ്ങൾ എങ്ങനെയാണ്, വൈകല്യങ്ങൾ മാത്രമല്ല നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തെ തകരാറിലാക്കുന്ന ഘടകങ്ങൾ നമ്മൾ ഈ അദ്ദേഹത്തിലൂടെ പരിചയപ്പെട്ടു. കൂടാതെ നാഡീവ്യവസ്ഥയ്ക്കുണ്ടാകുന്ന വൈകല്യങ്ങളായ അൽഷേമ, പാർക്കിൻസൺ രോഗം, അപസ്മാരം തുടങ്ങിയ പരിചയപ്പെട്ടു. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായി ഉണ്ടാകും, ഒന്നുകിൽ ലക്ഷണങ്ങൾ തന്നിട്ട് അത് ഏത് രോഗമാണെന്ന് തിരിച്ചറിയാനോ, അല്ലെങ്കിൽ കുറേ രോഗിയുടെ കേസ് ഷീറ്റുകൾ തന്നിട്ട് അത് ഏത് രോഗമാണ് അതിനുള്ള പ്രതിവിധി എന്താണെന്ന് തിരിച്ചറിയാനോ, അല്ലെങ്കിൽ ABC എന്ന പട്ടികയിൽ തരംതിരിച്ച് രോഗം, രോഗലക്ഷണം, അതിനുള്ള രോഗകാരണം എന്നിവ തരംതിരിച്ച് തരാനോ ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്, നാഡീവ്യവസ്ഥയുടെ വൈകല്യങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റ് ജീവികളുടെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പട്ടിക തിരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് മറ്റു ജീവികളുടെ വൈകല്യങ്ങളുടെ ഭാഗത്ത് നമുക്ക് അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. അപ്പോൾ ജീവശാസ്ത്രത്തിലെ രണ്ടാമത്തെ അധ്യായമായ പ്രതികരണങ്ങൾ ഇങ്ങനെയും എന്ന പാഠത്തിലെ പ്രധാന ആശയങ്ങളാണ് നമ്മളിവിടെ പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമുക്കൊരു 4 മുതൽ 6 മാർക്ക് വരെ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SSLC ഒരുക്കം പരിപാടിയുടെ ജീവശാസ്ത്രത്തിൻ്റെ ഒരു ക്ലാസ്സാണ് നിങ്ങൾ കണ്ടത്. ഒരുക്കത്തോടൊപ്പം പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ഒരുക്കം നിങ്ങളുടെ വിജയത്തിന് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കട്ടെ. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നന്ദി.